നമ്മളിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവത്തെപ്പറ്റി, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പറ്റി നമ്മളിങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമായിരുന്നു. ഈ സമയത്ത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതായത് നമ്മുടെ കർത്താവിൻ്റെ തൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സമയത്ത് അങ്ങ് തുടക്കം തൊട്ട് അവസാനം വരെ കർത്താവ് എളിമയുള്ളവനായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിത്തൊഴുത്തിൽ ജനിച്ചു. അത്രയും ആ ഒരു സമയത്തൊക്കെ കാലിത്തൊഴുത്ത് എന്നൊക്കെ പറയുമ്പോഴേക്കും ആളുകളൊക്കെ ഇപ്പോഴും ഒരു പശുത്തൊഴുത്ത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കർത്താവ് ജനിച്ചു. അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ സമയത്തും ആ ഒരു പരസ്യജീവിതമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സമയത്ത് ഔസേപ്പ് പിതാവിൻ്റെ ഒക്കെ കൂട്ടത്തിൽ മരപ്പണിയൊക്കെ ചെയ്ത് കൂടെ കൂടി വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, മാതാവിൻ്റെയും ഔസേപ്പ് പിതാവിൻ്റെ ഒക്കെ ഒപ്പം. അതിനുശേഷം പരസ്യജീവിതം ആരംഭിച്ചതിന് ശേഷം പല സിറ്റുവേഷനിലും പല സാഹചര്യങ്ങളൊക്കെ നമ്മൾ കർത്താവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശിശുമാരുടെ കാല് കഴുകുന്നവനായിട്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുന്ന ഒരാളായിട്ട്, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് വേദനിക്കുന്ന ഒരാളായിട്ട്, മറ്റുള്ള ആളുകളെ നേടുവാൻ വേണ്ടിയിട്ട് വേദനിക്കുന്ന ഒരാളായിട്ട്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അങ്ങ് കുരിശുമരണത്തിൻ്റെ സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഈ കുരിശിൽ മരിക്കുക, അല്ലെങ്കിൽ കുരിശിലും ഇങ്ങനെ ഭയങ്കര പരസ്യമായിട്ട് പീഡകൾ സഹിച്ച് വേദനകൾ അനുഭവിച്ച് ഇത്രയും വലിയൊരു സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു, ഒരുപാട് സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോയി. നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആ ഒരു മൂവിയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അറിയാം എത്രമാത്രം ഒരു പെയിനിലൂടെയൊക്കെയാണ് കടന്നു പോയത് എന്നൊക്കെ കർത്താവ്. അപ്പം അതൊക്കെ ഇങ്ങനെയുള്ള സഹനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ഏറ്റവും അപമാനകരമായിട്ട് ആ ഒരു സമയത്ത് ആളുകൾ കണ്ടിരുന്ന ആ ഒരു കുരിശിൽ ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് കർത്താവ് മരിക്കുന്നു. അത് കുരിശ് അന്നേ വരെ കുരിശെന്ന് പറയുന്ന ഒരു അപമാനകരമായിട്ട് അല്ലെങ്കിൽ കള്ളന്മാരെയൊക്കെ കെട്ടിത്തൂക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ആ ഒരു രക്ഷാകര പദ്ധതിയുടെ പാർട്ടായിട്ട് കുരിശ് മാറുന്നു. ആ ഒരു കുരിശ് പിന്നീട് എല്ലാവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാറുന്നൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഈ ഒരു സമയത്തും കർത്താവ് പല, ഞാൻ പറയുകയായിരുന്നു, അതായത് നമ്മൾ ഈ പല സമയത്തും ഇങ്ങനെ നമ്മൾ പല സിറ്റുവേഷനിലൂടെയൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു. അപ്പം ഓരോ സിറ്റുവേഷനിലും കർത്താവ് ഒരുപാട് എളിമപ്പെടുന്നുണ്ടല്ലേ. ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് എളിമപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു തെറ്റിന് അത് മനസ്സിലാക്കിയിട്ട് ആളോടത് മാപ്പ് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചില നന്മകൾ കാണുമ്പോഴത്തേക്കും അതൊന്ന് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ നീ ചെയ്തത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ നീ ഇത് ചെയ്തത് നന്നായി എന്ന് പറയുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ നോക്കരുത്, അതായത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ കർത്താവ് പല സമയത്തും പല നന്മകൾ തന്നിട്ടുണ്ട്.
ഒരുപാട് നന്മകൾ തന്നിട്ടുണ്ട്, പല ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് കർത്താവ്. ഭയങ്കര കാര്യമായിട്ട് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പല സിറ്റുവേഷനിലും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉയർച്ചകളും എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുമല്ലായിരുന്ന സമയത്ത് കർത്താവ് ഈ പറഞ്ഞ പോലെ കർത്താവ് എന്നെ പല വിധത്തിൽ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ചിലപ്പോൾ ചില സമയത്തൊക്കെ ചില ആളുകളോട് സംസാരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇടപെടുമ്പോഴേക്കും അവിടെയൊക്കെ കർത്താവ് ഭയങ്കര കാര്യമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് പല രീതിയിൽ ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ചില സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും തോന്നാറുണ്ട്, അതായത് നമ്മളെത്ര നമ്മുടെ മഹത്വം കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ സൗന്ദര്യം കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യം കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പുറമേ ഉള്ള അല്ലെങ്കിൽ ചുറ്റുമുള്ള യാതൊന്നും കണ്ടിട്ടല്ല, പക്ഷേ ഇതൊക്കെ കർത്താവ് എനിക്ക് ഈ ഒരു സമയത്ത് നൽകുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഓരോ കഴിവുകളും അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഓരോ സൗഭാഗ്യങ്ങളും എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് എൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് നന്മകളും എനിക്ക് അനുഗ്രഹങ്ങളും നൽകുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഇതിൽ നിന്ന് ഒരുപാട് ആളുകൾ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാനൊക്കെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ചില സമയത്ത് ചിന്തിക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ ചില ഈ ചില അഹങ്കാരങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരാറുണ്ട്. അപ്പം നമുക്ക് കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തെ നമുക്ക് ഓർക്കാം ഈ ഒരു സമയത്ത്, എത്രമാത്രം നമ്മളെ കെയർ ചെയ്യുന്നു, എത്രമാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നു, നമ്മളെ ഉയർച്ചകളിൽ കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ. പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് വായിക്കാവോ? യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിനായിരുന്നെങ്കിലും അവൻ ദൈവവുമായ സമാനത നിലനിർത്താൻ ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു.
ശരിക്കും എളിമപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ പറയാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, ചില എക്സ്ട്രാ സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലരോടൊക്കെ ചില രീതിയിൽ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും, ചിലരോടൊക്കെ സംസാരിക്കേണ്ടതെന്ന് തന്നെ ചിലപ്പോൾ നമ്മുടെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം എളുപ്പപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ശരിക്കും ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു നമ്മുടെ 2018 പ്രളയമൊക്കെ നടന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് സ്ട്രഗിൾസൊക്കെ നടന്നിരുന്നൊരു സമയമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഇരിക്കുന്നവരൊക്കെ ഒരു കുറച്ച് പേരെങ്കിലുമൊക്കെ ആ ഒരു സമയത്ത് വോളണ്ടിയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഞാനിപ്പോൾ ഓർക്കുന്ന ഇതുപോലെ എൻ്റെ ഒരു ചിന്തയാണ്, അതായത് 2018 ആദ്യമായിട്ട് ആ ഒരു സമയത്ത് ഒരു ഉരുളുപൊട്ടുന്ന എനിക്ക് തോന്നുന്നു തലശ്ശേരി, കോഴിക്കോട് തലശ്ശേരി ആ ഒരു ഭാഗത്താണ്, അപ്പോൾ തലശ്ശേരിയിൽ താമരശ്ശേരിയിൽ. അപ്പം ഈ താമരശ്ശേരിയിൽ അവിടെ ഇങ്ങനെ ഉരുളുപൊട്ടിയ സമയത്ത് ഇങ്ങനെ ഒരു ഞങ്ങൾക്കൊരു കോള് വന്നു അവിടെ വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്ത് പോവുകയാണ്, ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പം ഞങ്ങൾക്ക് അന്ന് ഉള്ള യാത്രയ്ക്ക് ഒരു KSRTC ബസ്സിനാണ് ഞങ്ങളിവിടെ എറണാകുളത്ത് നിന്ന് ഒരു 10 യാത്ര ചെയ്ത് പോകുന്നത്. അപ്പം അന്നവിടെ വെളുപ്പിനെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞങ്ങൾക്കവിടെ കിടക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ വണ്ടി വേറെ അങ്ങോട്ട് വണ്ടികളൊന്നുമില്ല, മൊത്തം പെട്ട് വരിക്കുന്ന സമയമാണ്, ഞങ്ങൾക്കവിടെ ഫ്രഷ് ആവാനൊന്നും സ്ഥലങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളവിടെ ഈ പറഞ്ഞ പോലെ അന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ, കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ശരിക്കും അവിടെ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഞങ്ങളൊരു 3-4 പേര് അവിടെ കിടന്ന് കുറച്ച് നേരം കൂടെ തുടങ്ങി. അതിനുശേഷമാണ് പിന്നീട് അങ്ങോട്ട് യാത്ര ചെയ്യുന്നു, അവിടെ ചെന്നിട്ട് പല കാര്യങ്ങളും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവിടുത്തെ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു, അങ്ങനെ പല രീതിയിൽ. അപ്പം എനിക്കും നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആ ഒരു സമയം നമ്മൾ പോയിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ TVയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ പല ഈ പറഞ്ഞ പോലെ പല സിറ്റുവേഷൻ നമ്മൾ പല ഇതിലും കണ്ടിട്ടുണ്ട്, അതായത് പട്ടാളക്കാരൊക്കെ വന്നിട്ട് അവർ അവരുടെ ഒരു ശരീരമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടന്നു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൽ ചവിട്ടി പോകാൻ വേണ്ടിയിട്ട് വേദി ഒരുക്കുന്നു, അല്ലെങ്കിൽ അനേകം ഒരുപാട് യുവാക്കളൊക്കെ അവരുടെ പല കാര്യങ്ങളും പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടർമാർ, നേഴ്സുമാർ, സമൂഹത്തിൽ ഭയങ്കര ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന പല ആളുകളും അവരുടെ പല കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ മാറ്റി വെച്ചിട്ട് അവരുടെ ഒരു പ്രൈഡൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഇതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് ഓരോ ഒറ്റ മനസ്സായിട്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പം അത് കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ്, അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഇതിൽ നിന്ന് സംഭവിക്കുന്ന ചില നന്മകൾ കാണുമ്പോഴേക്കും അതിനാണ് ഭംഗിയെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഈ എളിമപ്പെടുന്ന സമയത്ത് ഈ എളിമയിലൂടെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇതിനുണ്ടാവുന്നതിലുണ്ടാവുന്നൊരു ഫ്രൂട്ട് ഉണ്ടല്ലോ. അതായത് നമ്മൾ എളിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വളരും ഓട്ടോമാറ്റിക്കൽ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുമുള്ളവരും അല്ലെങ്കിൽ ഇത് ഇതിനുവേണ്ടി കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റാളുകൾ അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാവുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നമ്മുടെ കൂടെ ഉള്ളവർക്കും ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു നന്മയ്ക്കായിട്ട് ഉതകുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറുമെന്നുള്ളതാണ്. നമുക്കറിയാം കർത്താവാണെങ്കിൽ വളരെ കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കർത്താവിൻ്റെ ഒരു 3 സമയമായിരുന്നു ഒരു പരസ്യ ജീവിതകാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സമയത്ത് കർത്താവ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതിനൊക്കെ ശേഷം കർത്താവ് ഇവിടുന്ന് സ്വർഗത്തു നിന്ന് കരയേറി, അതിനുശേഷം ആ നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരു ഇപ്പോഴും ക്രിസ്തു നമ്മുടെയൊക്കെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു തിരുവോസ്തി, ആ ഒരു ചെറിയൊരു അപ്പത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഊതിയാൽ പറന്നു പോകുന്ന അത്രയും ഇതുള്ള ആ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മളെയും കാത്ത് നമുക്ക് വേണ്ടിയിട്ട് മരിച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു തിരുവോസ്തിയായിട്ട് കർത്താവ് അവിടെ പള്ളിയിലുണ്ട്. എല്ലാ ദിവസവും രാവിലെ നമുക്ക് പോകാൻ പറ്റാറുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചിന്ത. എല്ലാ ദിവസവും നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ എളിമപ്പെട്ടിരിക്കുന്ന കർത്താവിനെ, ഈ ഒരു തിരുവോസ്തി രൂപത്തിൽ എളിമപ്പെട്ടിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ, അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണവേദം ആവുന്നുണ്ടോ എന്നൊക്കെയുള്ള നമ്മൾ ചിന്തിക്കണം. അപ്പം ഇത്രയും ചെറിയ രൂപത്തിൽ അല്ല ഇത്രയും ചെറുതാവാനായിട്ട് എങ്ങനെ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. അപ്പം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എങ്ങനെയാണിത്. കർത്താവിന് പറ്റുമെങ്കിൽ അല്ല, കർത്താവ് മനുഷ്യനായിട്ട് ഇവിടെ ഭൂമിയിൽ അവതരിച്ചിട്ട് ഇന്ന കാര്യം നമുക്ക് കാണിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ഉപരിയായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പം നമുക്കൊന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കാം.
ഇത്ര ചെറുതാകാൻ ഇത്ര വളരെയാണ് ഇത്ര സ്നേഹിക്കാൻ എന്തുവേണം ഇത്ര ചെറുതാകാൻ ഇത്ര വളരെയാണ് ഇത്ര സ്നേഹിക്കാൻ എന്തുവേണം നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയകി നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയകി നിന്നിച്ച മനസ്സത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അതായത് ആള് കാണാനൊക്കെ ഒരിച്ചിരി ആചാരബാഹുവൊക്കെയാണ്, ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി നല്ല സൈസൊക്കെ ഉണ്ട്, കട്ടത്താടി കട്ടവീശ ഒക്കെ ഉള്ള നല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം ആള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ അത്യാവശ്യം കട്ട കലിപ്പറാണ്, ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചൂടാവും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ചില മാറ്റങ്ങൾ ഞാൻ വേണ്ടി കാണുന്നത് കല്യാണത്തിന് ശേഷം ഒരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ പുള്ളി കളിപ്പിക്കുകയാണ്. അതായത് കൊച്ചു പറയുന്ന ചില കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്ത് കൊച്ചു ചിലപ്പോൾ അതാണെന്ന് പറയും, ചിലപ്പോൾ അതല്ല. പക്ഷേ എങ്കിലും ഒരപ്പൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കൊച്ചിയുടെ സ്നേഹത്തിൻ്റെ പുറത്ത് ചില കാര്യങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും ആചാരബാഹുവായിട്ടുള്ള മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ കൊച്ചിൻ്റെ കൂടെ കളിക്കുന്നു, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കൂട്ടത്തിൽ ആ കൊച്ചിനെ മനസ്സിലാക്കി അങ്ങനെ പോകാന്നുള്ളതേ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാനിങ്ങനെ കണ്ട് അവരുടെ ഇങ്ങനെ ചില കോൺവെർസേഷനൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്, അതായത് ഇങ്ങനെ നമുക്ക് ചെറുതാവണമെങ്കിൽ അല്ലെങ്കിൽ എളിമപ്പെടണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സ്നേഹം ഉണ്ടാവണം എന്നുള്ളതാണ്. ആളുകളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആളുകളെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ വ്യക്തികളെ മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ, അല്ലെങ്കിൽ ചില നന്മകളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്കൊന്ന് താന്നു കൊടുക്കാൻ പറ്റണം. ചിലപ്പോൾ നമുക്കൊന്നത് തോറ്റു കൊടുക്കാൻ വേണ്ടി പറ്റണം. നമ്മളൊക്കെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തോറ്റു കൊടുക്കണം. ചിലപ്പം ഈ തോൽവി ചിലപ്പം നല്ലതായെന്ന് വരാം, ഒരുപക്ഷെ എനിക്കും നല്ലതായെന്ന് വരാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മളെ കാണുന്നവർക്കൊക്കെ നമ്മുടെ ചില പരാജയങ്ങൾ നല്ലതായിട്ട് വരും. അപ്പം തോക്കുന്നത് നല്ലതാണല്ലേ, തോൽക്കുന്നത് നല്ലതാണ്, ചില സിറ്റുവേഷനിൽ നമ്മൾ തോക്കുന്നത് നല്ലതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്കും തോറ്റു കൊടുത്തിട്ടുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതായത് പല സിറ്റുവേഷനിൽ തോറ്റു കൊടുത്തിട്ടുള്ള ദൈവമാണ് നമുക്കുള്ളത്. പക്ഷേ ഈ തോൽവിയിൽ നിന്നൊക്കെ എത്രയൊക്കെ തോൽവികൾ ഉണ്ടായാലും, എത്രയൊക്കെ വേസ്റ്റ് സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എത്ര കഠിനമായിട്ടുള്ള പല സാഹചര്യങ്ങളും നമ്മൾ കടന്നു പോയാലും, ഇങ്ങനെയൊക്കെ നമ്മൾ ഏത് അവസ്ഥയിലൂടെയും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലൂടെയും പോയാലും ആ സിറ്റുവേഷൻ എന്നൊക്കെ നമ്മളെ പിടിച്ചുയർത്താനും ഉന്നതിയിലോട്ട് കൊണ്ടുവരാനും, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ ചില വീക്ക്നെസ് മനസ്സിലാക്കി, നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന് പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം കൂടുതൽ എളിമപ്പെടുന്നവർക്ക് കൂടുതൽ നന്മയുണ്ടാവുന്നതാണ്. അതായത് നമ്മൾ വചനത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതുപോലെ തന്നെ മുമ്പന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പിമ്പന്മാരും
അതുപോലെ പിന്മന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ മുമ്പന്മാരും എന്നൊക്കെയുള്ള രീതിയിൽ കർത്താവ് പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പല പല കാര്യങ്ങൾ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ എത്രത്തോളം താഴ്ന്നു കൊടുക്കാൻ പറ്റുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് എളിമപ്പെടാൻ പറ്റുന്നോ അതിനനുസരിച്ച്, അല്ലെങ്കിൽ അതിനെക്കൊക്കെ ഉപരിയായിട്ട് അതിൻ്റെയൊക്കെ നൂറിരട്ടിയിലായിട്ട് അതിൻ്റെ ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നമ്മുടെ ഞാൻ ഒരു ചെറിയൊരു ടിപ്പായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ചില നന്മകൾ സംഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് എളിമപ്പെട്ട് കൊടുത്താൽ മതി. അപ്പം കർത്താവ് നമ്മളെ പിടിച്ച് അങ്ങ് ഉയർത്തിക്കോളും. അപ്പം ഈ പറഞ്ഞ പോലെയാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ ഉണ്ടായാലും, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രഗിൾസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയാലും, എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ എപ്പോഴും കാത്തു സംരക്ഷിക്കും, പരിപാലിക്കും എന്നൊക്കെയുള്ളൊരു ആ ഒരു ചിന്ത ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഞാനൊരു 2015 ധ്യാനത്തിന് പോയായിരുന്നു. അപ്പം ജീസസ് യൂത്തിൻ്റെ ഒരു ധ്യാനമായിരുന്നു. അപ്പം ആ ഒരു റിട്രീറ്റിന് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഈ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു തീക്ഷ്ണതയിൽ ഇങ്ങനെ പോവാണ്. അപ്പം എനിക്ക് ആ ഒരു ധ്യാനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും അങ്ങനെ കുറേ ആളുകൾ എന്നെ അറിയത്തു പോലില്ല, പക്ഷേ എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവർ ചരളിമേൽ മുട്ടി നിന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഉറങ്ങാണ്ടിരുന്ന് പല സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഒന്നും അല്ലായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത എനിക്ക് വേണ്ടിയിട്ട് ഇവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ഒരു ചിന്തയും, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡിഫറെൻറ് സിറ്റുവേഷനോട് ഞാനിങ്ങനെ കടന്നു പോയിട്ടുണ്ട് ആ സമയത്ത്. അപ്പം അതിൽ നിന്നൊക്കെ എനിക്കും വലിയൊരു ആഗ്രഹം ഉണ്ടായി, ഈ ചേട്ടന്മാരെ പോലെയും ചേച്ചിമാരെയൊക്കെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ഒക്കെ വിട്ടുകൊടുക്കാനൊക്കെ തയ്യാറാവണമെന്നൊക്കെയുള്ളൊരു ചെറിയൊരു ചിന്തയൊക്കെ എനിക്ക് വന്നു. അപ്പം അതിനുശേഷം ഞാനിങ്ങനെ അടുത്തൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വോളണ്ടിയർ ആകാൻ വേണ്ടി പോവാണ്. ഞാനിങ്ങനെ അന്വേഷിച്ചറിഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ വോളണ്ടിയർ ആവണമെന്നൊക്കെ ചേട്ടന്മാരോടൊക്കെ താല്പര്യമൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പോവാണ്. അപ്പം അന്ന് ഭയങ്കര സ്റ്റൈലായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് പോകുന്നത്. മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഓണത്തിൻ്റെ സമയം കണ്ടാണ്. അപ്പം അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാം. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ കൂടിയിട്ട് എനിക്ക് ആദ്യം തന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഈ പിള്ളേരൊക്കെ വരുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്ന ടാസ്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു വോളണ്ടിയറിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ, അല്ലെങ്കിൽ അതിനാ സമയത്ത് അവിടെ ഈ ചേട്ടന്മാർ അവർ അസൈൻ ചെയ്ത ചില ടോയ്ലറ്റുകൾ അത് ക്ലീൻ ചെയ്തുകൊണ്ട് ഹാർപ്പിക്കും ചൂലും ഇതൊക്കെ പിടിച്ചിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. അപ്പം അവിടെ നിന്ന് തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെയൊക്കെ പാർട്ടായിട്ടൊക്കെ ഇങ്ങനെ വരാനൊക്കെ എനിക്ക് ഒരു ഇടയാവുന്ന ആ ഒരു സമയത്താണ്. അപ്പം ഈ പറഞ്ഞ പോലെ കർത്താവ് നമ്മളെ ഇങ്ങനെ പല രീതിയിൽ നമ്മളെ കൊണ്ടുപോകും, പല സിറ്റുവേഷൻസൊക്കെ തരും, പല വിഷമങ്ങളൊക്കെ തരുമെന്നേ, പക്ഷേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നോക്കും, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട്, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാണ്ട് പുള്ളി ഇങ്ങനെ നമ്മളെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പുള്ളിയുടെ ഒപ്പം ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ നന്മകളും, നമ്മൾ അനുഭവിച്ച സ്നേഹവും, നമ്മൾ ഇപ്പം നമ്മൾ കേട്ടതും ചിന്തിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയൊക്കെ ഓർത്ത് നമുക്കൊന്ന് പ്രൈസ് ചെയ്താലോ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ എൻ്റെ ഹൃദയത്തിൽ എളിമ തന്നതിന്, യേശുവേ എന്നെ സ്നേഹിക്കുന്നതിന്, യേശുവേ നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിന്, കർത്താവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം കർത്താവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവേ രേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവാ റാഫാ സൗഖ്യദായകൻ, നിന്നടിപ്പിണരായി സൗഖ്യം. യഹോവാ ശം ആവശ്യങ്ങൾ.
नल्गी